उत्तर प्रदेश कुप्रसिद्ध गुंडा तलवन मुन एम एल आतिक अहमदि मगने वधि पोलिस् कुटवा आसादिनेटमुटल वधि निरवधि कोलपातक प्रति आसाद इनुयी गुलामें वधि विवर गौतम अनंद नारायण चीर गौतम क्रमसमाधान विम्मिक योगी आदित्यनाथ उत्तर प्रदेश मुख्यमंत्री सत्यपरिशेष आद्यम पर वा अद कृत्य पाल अल ശാമേ ഉത്തർപ്രദേശിൽ ഗുണ്ടകൾക്കും ക്രിമിനലുകൾക്കും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് ആ സംസ്ഥാനത്തെ യോഗി ആദിത്യനാഥ് പരിവർത്തനം ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ മറ്റൊരു കൊടും ക്രിമിനലും ഗുണ്ടയുമായിട്ടുള്ള അത്തിഖ് അഹമ്മദ്, നമുക്കറിയാം ഇയാൾ എം എൽ എയും എം പിയും ഒക്കെ ആയിരുന്നുവെങ്കിലും ഇദ്ദേഹം പ്രശസ്തനായത് മുഴുവൻ കുപ്രസിദ്ധിയിലൂടെയാണ്. തുടർച്ചയായ കൊലപാതകങ്ങളും സംഘർഷങ്ങളും നടത്തിയിരുന്ന സമാജ്വാദി പാർട്ടിയുടെ നേതാവ് കൂടിയായ അത്തിഖ് അഹമ്മദിന്റെ മകനും കൊടും കുറ്റവാളിയായിട്ടുള്ള ആസാദ് അഹമ്മദിനെയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിലെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും വലിയൊരു നീക്കം എസ് ടി എഫിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉത്തർപ്രദേശിൽ ഉണ്ടായിരിക്കുന്നു. ജാൻസിയിൽ വെച്ച് നടന്ന ഏറ്റുമുട്ടലിനിടയിൽ ഈ കൊടും ക്രിമിനലായിട്ടുള്ള അത്തിഖ് അഹമ്മദിന്റെ മകൻ ആസാദിനെയും ഒപ്പം ഈ ആസാദ് കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു ക്രിമിനൽ ഗുലാമിനെയും വധിച്ചു എന്നാണ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഇരുവരെയും വധിച്ചതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ നമുക്ക് ലഭ്യമാണ്. ഏറ്റവും ശ്രദ്ധേയം എന്നത് ബി എസ് പിയുടെ മുൻ എം പിയും മുതിർന്ന നേതാവുമായിരുന്ന രാജു പാലിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ ഇന്നിപ്പോൾ അത്തിഖ് അഹമ്മദിനെ പ്രയാഗ് രാജിലെ കോടതിയിൽ ഹാജരാക്കുമ്പോഴാണ് ഈ സ്വന്തം മകനും ക്രിമിനലുമായിട്ടുള്ള ആസാദ് അഹമ്മദിനെ കൊലപ്പെടുത്തിയെന്ന വാർത്തകൾ കൂടി പുറത്തു വരുന്നത്. ഈ വാർത്ത കേട്ട് കോടതി മുറിയിൽ ഞെട്ടി നിൽക്കുകയായിരുന്നു അത്തിഖ് അഹമ്മദ് എന്നാണ് നമുക്ക് ലഭ്യമായത് വിവരം. എന്തായാലും രണ്ട് ക്രിമിനലുകളെ കൂടി ഇപ്പോൾ ഉത്തർപ്രദേശിലെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് കൊലപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്കറിയാം ഇത് ആദ്യത്തെ സംഭവമല്ല. യോഗി ആദിത്യനാഥ് 2017 മാർച്ച് മാസം 19 തീയതി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി അധികാരം ഏൽക്കുമ്പോൾ അദ്ദേഹം കൃത്യമായി മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം ഇതുവരെയുള്ള ഉത്തർപ്രദേശ് ആയിരിക്കില്ല ഇനി അങ്ങോട്ട്. ഉത്തർപ്രദേശ് എന്നാൽ ജംഗിൾ രാജ് എന്നും അതോടൊപ്പം തന്നെ ഗുണ്ടാരാജ് എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങൾ മുൻപ് നമ്മൾ കേട്ടിരുന്നത് ഉത്തർപ്രദേശിൽ നിന്നാണ്. പക്ഷേ ഇനിയുള്ള ഉത്തർപ്രദേശ് ക്രമസമാധാന നില പാലനത്തിൽ നമ്പർ വൺ ആയിരിക്കും എന്ന ഒരു നിർദ്ദേശം അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് യോഗി നൽകിയിരുന്നു. അതിനുശേഷമാണ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെ നിയമിക്കുകയും കൊടും ക്രിമിനലുകളോട് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുക എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അങ്ങനെ കീഴടങ്ങാൻ തയ്യാറാകാത്ത മുഴുവൻ ക്രിമിനലുകളെയും കൊലപ്പെടുത്തണം എന്ന നിർദ്ദേശം തന്നെയാണ് സംസ്ഥാന സർക്കാരിനോട്. അത്തരമൊരു നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. എന്തായാലും ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ നിർണായകമായ നീക്കത്തിലൂടെ രണ്ട് കൊടും ക്രിമിനലുകൾ, അതും നമുക്കറിയാം ഇത്തരം സംഭവങ്ങൾ ആദ്യമായല്ല, മുൻപും സമാനമായ രീതിയിലുള്ള ഏറ്റുമുട്ടലുകൾ ആ സംസ്ഥാനത്ത് നടക്കാറുണ്ട്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായി വേണം ഇപ്പോൾ ഈ അത്തിഖ് അഹമ്മദിന്റെ മകനെ വധിച്ച ഉത്തർപ്രദേശ് പോലീസിന്റെ നടപടിയെ നോക്കിക്കാണാൻ. ശ്യാം, ഇപ്പോൾ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഒരു ഉന്നതതല സുരക്ഷാ യോഗം വിളിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഗൗതം, ഈ 2017 മുമ്പും ഗൗതമൊക്കെ ഉത്തർപ്രദേശ് സന്ദർശിച്ചാണ്, ഒരുപാട് തവണ പോയതാണ് നമ്മളൊക്കെ. പക്ഷെ ആ സമയത്തൊക്കെ ഗുണ്ടകൾ വാഴുന്ന ഗലികളും ഗുണ്ടകളുടെ ഗുണ്ടാരാജിൻ്റെ അപ്രമാദിത്വവുമായി നടക്കുന്ന ഒരു സാഹചര്യം, കയ്യിൽ തോക്കുമായി പരസ്യമായി പകലും ഇങ്ങനെ നടക്കുന്ന എന്ത് തോന്നിയാസം ചെയ്യാനും പറ്റുന്ന ഒരു അന്തരീക്ഷമുള്ള ഒരു സാഹചര്യം, സമാജ്വാദി പാർട്ടിയായാലും ബി എസ് പി ആയാലും ഒക്കെ ഗുണ്ടകൾക്ക് അനുകൂലമായ നിലപാടെടുക്കുന്ന സാഹചര്യം, പക്ഷെ അതൊക്കെ പെട്ടെന്ന് മാറുകയാണ്. ബദൽ ഗയ എന്ന് പറയുന്നത് പോലെ ആ ഒരു അന്തരീക്ഷം, സമാധാന അന്തരീക്ഷം ഉണ്ടാവുകയാണ്. പക്ഷേ ഈ അത്തിഖ് അഹമ്മദ് എത്രത്തോളം വലിയൊരു ഒരു ഭീഷണി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, പക്ഷെ അതിനുശേഷം അയാളിപ്പോൾ ഗുജറാത്ത് ജയിലിൽ നിന്നൊക്കെ തിരിച്ചു വരുമ്പോൾ എന്നെ കൊല്ലുകയാണേ, എന്നെ കൊല്ലാൻ പോവുകയാണേ എന്ന് പറഞ്ഞ് അലറി വിളിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഇതൊരു മാറ്റം കൃത്യമായി തന്നെ നിയമവ്യവസ്ഥയിൽ അവിടെ ഉണ്ടാകുന്നു, സമാധാനം ഊട്ടി ഉറപ്പിക്കുന്നു, അത് തന്നെയല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്യാമേ, തീർച്ചയായും അതാണ്. അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ നമുക്കറിയാം യോഗി ആദിത്യനാഥ് സർക്കാർ കൂടുതൽ സീറ്റ് നേടിയാണ് സംസ്ഥാനത്ത് അധികാരത്തിലേറിയത്. അതിനെപ്പറ്റി പിന്നീട് നടന്ന പഠന റിപ്പോർട്ടുകൾ, പ്രത്യേകിച്ച് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ നടത്തിയ റിപ്പോർട്ടുകളിൽ ചൂണ്ടിക്കാണിച്ചത് സ്ത്രീകളുടെ വോട്ടാണ് ഏറ്റവും അധികം യോഗിക്ക് അനുകൂലമായി വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾ, മുസ്ലിം സ്ത്രീകളുടെ ഉൾപ്പെടെ വോട്ടുകൾ യോഗിക്ക് ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനപരമായി രണ്ട് കാരണങ്ങളാണ്.
ആണ് അതിനെ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചത്. അതായത് ഒന്ന്, അവിടെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അത് നമുക്ക് അറിയാം. രണ്ട്, ഉത്തർപ്രദേശിന്റെ ക്രമസമാധാനം അത് കൃത്യമായി മെച്ചപ്പെടുത്തുവാൻ യോഗി ആദിത്യനാഥിന് സാധിച്ചു എന്നതാണ്. കാരണം മുൻകാലഘട്ടങ്ങളിൽ ഗുണ്ടകൾ ഭരണം നടത്തുകയായിരുന്നു. പോലീസ് സംവിധാനത്തിന് പോലും ഗുണ്ടകളെ നിലക്കി നിർത്താൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. അങ്ങനെ ക്രിമിനലുകളും ഗുണ്ടകളും നിയന്ത്രിച്ചിരുന്ന ഒരു ഉത്തർപ്രദേശ് അല്ല ഇപ്പോൾ അവിടെ ഉള്ളത് എന്നതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഘടകം. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് വലിയ മാറ്റങ്ങൾ യോഗിയുടെ ഭാഗത്ത് നിന്നും കൊണ്ടുവരാൻ കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ യോഗി ആദിത്യനാഥിന് സാധിച്ചു എന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഘടകമാണ്. ഒപ്പം ശ്യാം ചൂണ്ടിക്കാണിച്ചതുപോലെ അത്തീഖ് അഹമ്മദ് ക്രമസമാധാനത്തിന് വലിയ വെല്ലുവിളിയായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇയാൾ സമാജ്വാദി പാർട്ടിയുടെ നേതാവായിരുന്നു, MPയും MLAയും ഒക്കെ ആയിരുന്നു. നമുക്കറിയാം അത്തീഖ് അഹമ്മദ് മാത്രമല്ല ഇത്തരം കൊടും ക്രിമിനലുകൾ ഉത്തർപ്രദേശിൽ പല ഘട്ടങ്ങളിൽ നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും ഒക്കെ SPയുടെയും ബഹുജൻ സമാജ് പാർട്ടിയുടെയും ഒപ്പം കോൺഗ്രസിൻ്റെയും ഒക്കെ ടിക്കറ്റിൽ വിജയിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ പല ഘട്ടങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. അതിനാൽ അത്തീഖ് അഹമ്മദിനെ പറ്റി പറയുമ്പോൾ ഉമേഷ് പാൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട അതെ ഉമേഷ് പാൽ കൊലപാതകം തന്നെയാണ് അതിൽ വളരെ ശ്രദ്ധേയമാകുന്നത്. കാരണം BSPയുടെ മുതിർന്ന നേതാവായിരുന്ന രാജു പാലിനെ 2005 കൊലപ്പെടുത്തിയ ഒരു സംഭവമുണ്ടായിരുന്നു. അതിൽ ഈ രാജു പാലിനെ കൊലപ്പെടുത്തുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട സാക്ഷി എന്നത് ഉമേഷ് പാലായിരുന്നു. ആ ഉമേഷ് പാലിനെ കൊലപ്പെടുത്തിക്കൊണ്ട് ഇതിലെ സാക്ഷികളെ മുഴുവൻ ഇല്ലാണ്ടാക്കുവാനുള്ള ശ്രമം ഈ ഇയാളുടെ നേതൃത്വത്തിൽ സംഭവിച്ചു എന്നതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഘടകം. എന്തായാലും ഇയാളുടെ മക്കളും ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ തുടർച്ചയായി ഏർപ്പെടുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലൊരു നീക്കമുണ്ടായത്. ശ്യാം, യെസ്, എന്തായാലും ഉമേഷ് പാലിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് തലക്ക് 5 ലക്ഷം രൂപ വീതം വിലയിട്ട കൊടും ഭീകരരെയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിന്റെ പോലീസ് ഇല്ലാതാക്കിയത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഗൗതം.